ഹോമോ സാപ്പിയൻസ് ആണ് തന്റെ ജാതി എന്ന് രവിചന്ദ്രൻ പറയുന്നത് വിശ്വസിക്കുന്നില്ലെന്നും ജാതിയുടെ അംശം ഇല്ലാത്ത ഒരാളും ഈ ലോകത്ത് ഇല്ലെന്നും ജാതി മതങ്ങളില്ലാത്ത സമൂഹമല്ല, വ്യത്യസ്ത ജാതി മതങ്ങൾ സൗഹാർദ്ദപരമായി നിൽക്കുന്ന സമൂഹമാണ് വേണ്ടതെന്ന് കവിക്കാട്. ജാതിയും മതവും ഇല്ലാത്ത സമൂഹം ഒരിക്കലും ഉണ്ടാകില്ല എന്നും പറയുന്നു. രവിചന്ദ്രൻ എത്ര ദളിത് സുഹൃത്തുക്കളുണ്ട്, ഉണ്ടാകാനും സാധ്യതയില്ല, ഉറപ്പാണ്. എന്താണ് മുറിവ്? ആദ്യം ജാതികളില്ലാത്ത സമൂഹം ലോകത്തില്ലേ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന ജാതിയാണ്, ജാതി എന്ന് പറഞ്ഞൊരു ഡിഫിനിഷൻ വേണം, അതും ജാതിയാണെന്നൊക്കെ കയറി പറഞ്ഞു കഴിഞ്ഞാൽ തെണ്ടിപ്പോവും. നമ്മൾ എന്ത് പറഞ്ഞാലും അത് എല്ലാം ജാതിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണ്യം പോലെ അങ്ങനെ ഒരു ഇതുകൊണ്ട് എത്ര. നിങ്ങൾ ആദ്യം ജാതിക്ക് ഒരു ഡെഫിനിഷൻ പറയുക, അതില്ലാത്ത സമൂഹങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്നാലും മനുഷ്യൻ തുടങ്ങിയപ്പോൾ ജാതിയില്ല, ഈ മതവും ഇല്ല, ഈ ദൈവങ്ങളും ഇല്ല. ദൈവങ്ങളെ എല്ലാം മാറ്റിക്കൊണ്ട്, ജാതികളെല്ലാം മാറ്റിക്കൊണ്ടാണ് പുതിയ ജാതികളിലേക്ക് മനുഷ്യൻ പ്രവേശിച്ചത്. എന്തായാലും ഈഴവരൊന്നും ബി സി 2000-ലൊന്നും ഈഴവരില്ലല്ലോ കേരളത്തിൽ, ഉണ്ടോ? ഈഴവരൊക്കെ പിന്നെ ഉണ്ടായതാണ്. എത്രയോ ജാതികൾ, നിലനിന്ന ജാതികൾ മാറിപ്പോയിട്ടുണ്ട്. പണ്ടുള്ള പല ജാതികളും ഇന്നില്ല. ജാതികളിൽ മാറ്റം വരാനായിട്ട് കുറേ സമയം എടുക്കുമെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. ജാതികൾ ഇല്ലാതിരുന്ന സമൂഹം ഉണ്ടായിട്ടുണ്ട്, ജാതികൾ ഇല്ലാത്ത സമൂഹം ഉണ്ടായിട്ടുണ്ട്. ഇനി ജാതികൾ ഉള്ളവയുടെ സഹവർത്തിത്വമാണ് ഉദ്ദേശിക്കുന്നതെന്ന്. ജാതികൾ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കരണീയമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹവർത്തിത്വം മാത്രമാണ്. എന്തായാലും ഉണ്ട്. ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്യാണ്, കണ്ടെയ്ൻ ചെയ്യാൻ നോക്കുകയാണ്, അതിനെ മെയിൻറ്റെയിൻ ഐ മീൻ കൺട്രോൾ റെഗുലേറ്റ് ചെയ്യാൻ നോക്കുക എന്നുള്ളത് ഒരു ചികിത്സയുടെ ഭാഗമായിട്ട് ചെയ്യേണ്ടതാണ്. പക്ഷെ അതല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം ഇതിൽ നിന്ന് രോഗവിമുക്തിയാണ്. അല്ലാതെ രോഗം നിങ്ങൾക്ക് പാലിയേറ്റീവ് ക്ലിനിക്കിൽ നിങ്ങളെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ രോഗം ഭേദമാവില്ല, വേദന കുറയാൻ മാത്രമേ അത് സഹായിക്കുള്ളൂ. നമ്മൾ അടിസ്ഥാനപരമായിട്ടുള്ള രോഗനിവാരണമാണ് നോക്കേണ്ടത്, അല്ലാതെ അതിനെ കണ്ടെയ്ൻ ചെയ്തുകൊണ്ട് നിർത്തുക എന്നുള്ളതല്ല. അപ്പൊ അതുകൊണ്ടൊരു സങ്കല്പം എന്ന നിലയിൽ പോലും ജാതി വിമോചനം സ്വപ്നം കാണാൻ കഴിയാത്ത ആളുകളെ കുറിച്ച് എനിക്ക് വലിയ ആദരവൊന്നുമില്ല. മനസ്സിലായില്ലേ? സങ്കല്പം എന്ന നിലയിൽ പോലും ആണ് അവർ പറയുന്നത്. അത് വളരെ നിരാശാജനകമായിട്ടുള്ള ഒരു കാര്യമാണ്. രവിചന്ദ്രന് എത്ര ദളിത് സുഹൃത്തുക്കളുണ്ട് എന്നുള്ള, ഉണ്ടാകാനും സാധ്യതയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ കണിയാൻ പണിയും കൂടെ, കണിയാൻ എന്ന് പറയുന്ന ജാതിക്കെതിരെയുള്ള ഒരു ആക്രമണമല്ല, അതുകൂടെ ചെയ്തിരിക്കുന്നു. ഇത്രയൊക്കെ താല്പര്യമുള്ള ആളാണെങ്കിൽ എനിക്ക്, ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്, എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ ഒരു പട്ടിക അദ്ദേഹത്തിന് കൊടുക്കാം, ജാതി അദ്ദേഹം നോക്കി കണ്ടുപിടിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഈ ജാതി മീറ്റർ ഉള്ളതുകൊണ്ട് എനിക്ക് അത്ര മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. അല്ലാതെ ഇവരുടെയൊക്കെ ഇതെന്ന് എനിക്ക്, ഞാൻ അങ്ങനെ ആളുകളെ നോക്കിയല്ല ആളുകളെ എടുക്കുന്നത്. വേണമെങ്കിൽ പട്ടിക വേണമെങ്കിൽ ഞാൻ പ്രസിദ്ധീകരിക്കാം. ലെറ്റ് ഹിം ചെക്ക് ആൻഡ് വെരിഫൈ. അദ്ദേഹത്തിന് എൻ്റെ സ്കാനർ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ നടന്നേക്കും, അത് ആര് പറഞ്ഞാലും.